ഹായ് ഓൾ, ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ 2019 സ്കീം ES-T 110 കോഴ്സ് കോഡുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതായത് December 2019 കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട് വന്ന എന്താണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ 3 മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു അല്ലെ. 3 മണിക്കൂറിൻ്റെ എക്സാം 100 മാർക്കായിരുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും, മുമ്പ് ഞാൻ പറഞ്ഞു പഴയ സ്കീം എന്ന് പറയുമ്പോൾ 2 മണിക്കൂറും 50 മാർക്കുമായിരുന്നു, ഇപ്പോൾ 3 മണിക്കൂർ 100 മാർക്കാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വെച്ചാണ്. അപ്പോൾ സെയിം എന്താണ് മോഡ്യൂളും സെയിം ക്വസ്റ്റ്യനും ഒക്കെ തന്നെയാണ്, ഡബിൾ ചെയ്യുകയാണ് ചെയ്തത്. മാർക്കിനെ അങ്ങോട്ട് ഡബിൾ ചെയ്തല്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ മുമ്പത്തെ സിലബസിലുണ്ടായിരുന്ന ഇൻ്റർസെക്ഷൻ ഒന്നും ഇതിലില്ല. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷനൊക്കെ കണ്ട ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾ നോക്കുക. കാരണം ഷോ നെസസറി ഡയമെൻഷൻ, ഡയമെൻഷനും നീറ്റ്നെസ്സിനൊക്കെ മാർക്കുള്ളതാണ് അല്ലേ. നമുക്ക് ഡയമെൻഷനൊക്കെ 2 മാർക്ക് വീതം നമുക്ക് ഡയമെൻഷനും നീറ്റ്നെസ്സിനും ഉള്ളതാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ റീറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീറ്റെയിൻ കൺസ്ട്രക്ഷൻ ലൈൻസ്, ഷോ നെസസറി ഡയമെൻഷൻസ് എക്സെട്ര. ഓക്കെ, ആൻസർ എനി വൺ ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മോഡ്യൂൾ. അപ്പോൾ ഓരോ മോഡ്യൂൾ വൈസാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടല്ലോ, 5 മോഡ്യൂളുണ്ട്. ഓരോ മോഡ്യൂളിൽ നിന്നും എന്താണ് 2 ക്വസ്റ്റ്യൻ വീതം തന്നിട്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചോയ്സ് കണ്ടല്ലോ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ട്. 10 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോയ്സ് ആണ്, ഇത്രയും എന്താണ് വൈഡായിട്ടൊരു ചോയ്സാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ വേറൊരു സബ്ജക്റ്റിന് ഇത്രയും ഇങ്ങനത്തെ ഒരു ചോയ്സ് തരത്തില്ല. കണ്ടല്ലോ, അതായത് ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ എഴുതിയാലും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, മൊത്തം 10 ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നുണ്ട്. പകുതി നമുക്ക് എന്താണ് ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഓക്കെ, പകുതി 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 10 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് മോഡ്യൂൾ നമുക്കറിയാം ലൈൻസ് ആണ്. ഓക്കെ, ലൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ഇതിൻ്റെ എന്താണ് സ്കീമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫിഗറുണ്ട്. അപ്പോൾ ഫിഗറും കൂടെ നിങ്ങൾക്ക് നോക്കി ഇത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വരച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈൻ ആരസ് ഹാവിങ് ലെങ്ത് 90 mm ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 45 ഡിഗ്രി ടു വി പി. ദ പോയിന്റ് ആർ ഈസ് 10 mm എബോ എച്ച് പി ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ആൻഡ് ദ എൻഡ് എസ് ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഡ്രോ ദി പ്രൊജക്ഷൻസ് ഓഫ് ദി ലൈൻ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, 2 ഇൻക്ലിനേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് ആർ ഈസ് 10 mm എബോ എച്ച് പി, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് എ പി. അതർ എൻഡ് പൊസിഷൻ തന്നിട്ടില്ല, പക്ഷേ പറഞ്ഞിട്ടുണ്ട് അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പോയിന്റ് ഈസ് എബോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. ഓക്കെ, ബിഹൈൻഡ് വി പി, അതായത് എക്സ് വൈക്ക് മുകളിൽ തന്നെയായിരിക്കും എസും എസ് ഡാഷും. ഇതാണ് ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എസ് ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഇതാണ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സ്കീം നമുക്ക് വാല്യുവേഷന് വേണ്ടിയിട്ട് തരുന്ന സ്കീമാണ് ഫൈനൽ സ്കീം ഓർ ആൻസർ കീ ഫോർ വാല്യുവേഷൻ. വാല്യുവേഷന് വേണ്ടിയിട്ട് വാല്യുവേഷൻ ഡ്യൂട്ടിക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറിന് കൊടുക്കുന്ന സ്കീമാണത്. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതാണ്, ചിലപ്പോൾ ഇപ്രാവശ്യം മാറാം. അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻ നോക്കിയത്, ഫിഗേഴ്സ് ഇൻ കീ ആർ നോട്ട് ഇൻ എക്സാക്ട് സ്കെയിൽ ആൻഡ് ഡയമെൻഷൻ, ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ഓൺലി ടു ഗീവ് ഐഡിയ അബൌട്ട് ദി ആൻസർ. റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ ട്രൈ ടു വാല്യൂ ദി ആൻസർ. ദിസ് ഇസ് ഫോർ എക്സാമിനർ. ദെൻ Student may use different approaches other than given in the key for getting the correct answer. So please analyze the answer carefully and then allow marks. For example, line-le chalapa plane rotation use cheya allengil line rotation use cheya. Appa edu method veno use cheya, appa nokki adu value cheyano adinu mark kodukano ennaanu examiner nu parneyikkunnu. ഇനി ഐസോമെട്രിക് വ്യൂവിൽ കംപ്ലീറ്റ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നോ ഇസ് നോട്ട് നെസസറി എന്നാണ് പറഞ്ഞേക്കുന്നത്.
അല്ല, ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കും? ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ കംപ്ലീറ്റ് അത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മാർക്ക് കൊടുത്തു. ഐസോമെട്രിക് കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കൊടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് നോക്കിയേ, വെരി ഇമ്പോർട്ടൻ്റ്, അലൗഡ് ദ മാർക്സ് ഓഫ് ഡയമെൻഷൻ ആൻഡ് ഡീപ്നെസ് ഓൺലി ഇഫ് ദ ആൻസർ ഈസ് കംപ്ലീറ്റ്. ആൻസർ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ മതി? ഡയമെൻഷൻ ഡീപ്നെസ്സും ഉണ്ടെങ്കിൽ മാർക്ക് കൊടുത്താൽ മതി. അതിന് നോക്കിയ എല്ലാത്തിലും 2 മാർക്ക് വീതം എന്തുണ്ട്? ഡയമെൻഷനും നീറ്റ്നെസ്സിനും ഉണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വരച്ചു നോക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ എസ് ഹാവിംഗ് ലെങ്ത് 90 mm ഇൻക്ലൈൻഡ് അറ്റ് 30° ടു എച്ച് പി ആൻഡ് 45° ടു വി പി. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇത് ലൈൻ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ലൈൻ നമ്മൾ പഠിച്ചതാണ്. ഇത് ഈ പഠിച്ച ഭാഗത്തിലുള്ള ഇത് ഏത് വീഡിയോ ആണെന്നുള്ള ആ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടുന്നതായിരിക്കും. ഓക്കെ, ഇത് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 10 mm എബോ എച്ച് പി ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 6 ആണല്ലോ. ഓക്കെ, ഓക്കെ, 10 mm എബോ എച്ച് പി ആർ ഡാഷ് ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ 15 താഴോട്ട് വരച്ചു, 6. ഓക്കെ, ഇനി പറയുന്നത് ട്രൂ ലെങ്ത് ആയിട്ടുള്ളത് ആർ എസ്. ട്രൂ ലെങ്ത് ഞാൻ എവിടെയാണ് വരച്ചിരിക്കുന്നത്? 2 ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്, 30° ടു എച്ച് പി ആൻഡ് 45° ടു വി പി. അപ്പോൾ നോക്കിയേ, 30° ടു എച്ച് പി എത്ര ലെങ്ത് വരയ്ക്കണം? 90 mm. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 30° 90 mm വരച്ചു. ഓക്കെ, 30° അപ്പൊ അവിടെ ഞാൻ എന്ത് മാർക്ക് ചെയ്യും? S1 dash. അപ്പൊ ആർ ഡാഷ് S1 dash ഫസ്റ്റ് ട്രൂ ലെങ്ത്. ഇനി അടുത്തത് നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? ആറിൽ നിന്നും 45° വരയ്ക്കും ട്രൂ ലെങ്ത് താഴത്തെ. അപ്പൊ ഞാൻ അത് സാധാരണ വരയ്ക്കുന്നത് ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്, താഴോട്ടാണ് വരയ്ക്കുന്നത് അല്ലെ. എന്തുകൊണ്ട് ഞാൻ ഇവിടെ താഴോട്ട് വരച്ചില്ല, മുകളിലോട്ട് വരച്ചു? എന്തുകൊണ്ടെന്നാൽ ഇതിൽ പറയുന്നുണ്ട് എസിന്റെ പോയിന്റ് എവിടെയാണ്? എസ് ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ് വൈക്ക് മുകളിലായിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ രണ്ട് പൊസിഷനാണ് ഉള്ളത്, എബോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എക്സ് വൈക്ക് മുകളിലായിരിക്കും. സോ എന്തുകൊണ്ട് ഞാൻ വരച്ചു? 45° താഴോട്ട് വരച്ചാൽ എന്ത് സംഭവിക്കും? എസും S2 ഒക്കെ താഴെ ആയിപ്പോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 45 ഡിഗ്രി മുകളിലോട്ട് വരച്ചു. എത്ര തന്നിരിക്കുന്ന ട്രൂ ലെങ്ത്? 90. ഓക്കെ, ഇപ്പോൾ എനിക്ക് എന്തുണ്ട്? ആർ ഡാഷ് S1 dashും ഉണ്ട്, ആർ S2 ഉണ്ട്. അപ്പോൾ എനിക്ക് 2 locus അവിടെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി വരച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? നോക്കി, ഏതെങ്കിലും ഒരു ട്രൂ ലെങ്ത് താഴോട്ട്, ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നുകിൽ ഈ ട്രൂ ലെങ്ത് ഇതാ താഴോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് റിവേഴ്സ് ഇങ്ങനെ വരച്ചപ്പോൾ ഈ ലോക്കസിൽ കട്ട് ചെയ്തു S1 dash. അങ്ങനെ വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്തു നോക്കിയേ, ഈ ട്രൂ ലെങ്തിനെ എന്നിട്ട് നേരെ താഴേക്ക് വന്നു, ആറിന് നേരെ, എന്നിട്ട് ഞാൻ റിവേഴ്സ് വരച്ചു. റിവേഴ്സ് വരച്ചപ്പോൾ ഈ ലോക്കസിൽ കട്ട് ചെയ്തു, S കിട്ടി. S-ൽ നിന്ന് നേരെ മുകളിലോട്ട് വരച്ചാൽ S1 dash. ഓക്കെ, കാരണം S ഉം S1 dashും ഒരേ ലൈനിലാണ്, R R dashും, സോറി, S ഉം S dashും ഒരേ ലൈനിലാണ്, R R dashും ഒരേ ലൈനിലാണ്. സിമ്പിളാണ്, സിമ്പിൾ. എന്താണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ഒരു ചെറിയൊരു ട്രിക്കി പോയിന്റ് വന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, S എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിലാകുമ്പോൾ, അപ്പോൾ ആലോചിക്കുക, സെക്കൻഡ് ക്വാർട്ടറിൽ എന്ന് പറയുമ്പോൾ ദ പോയിന്റ് ഈസ് എന്താണ്? എബോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് എബോ എച്ച് പി എന്ന് പറയുമ്പോൾ എക്സ് വൈക്ക് മുകളിൽ തന്നെയായിരിക്കും. ഓക്കെ, വീണ്ടും ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോഴും എക്സ് വൈക്ക് മുകളിൽ തന്നെയായിരിക്കും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മോഡ്യൂൾ 1-ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് 45° ടു വി പി ഹാസ് ഇറ്റ്സ് എൻഡ്സ് 20 mm ആൻഡ് 50 mm എബോ എച്ച് പി. എച്ച് പിക്ക് മുകളിലുള്ള രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്, അതായത് നമുക്ക് എ ഡാഷും ബി ഡാഷും പറയാം. ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഈസ് 70 mm. ഫ്രണ്ട് വ്യൂ ആണ് തന്നിട്ടുള്ളത്, എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് തന്നെയാണ് തന്നിട്ടുള്ളത്, 70. ഇറ്റ്സ് വെർട്ടിക്കൽ ട്രേസ് വി ടി ഈസ് 10 mm എബോ എച്ച് പി. കാപ്പിലേറ്റർ വി ടി, അതായത് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉള്ള, ഓക്കെ, എ ഡാഷ് ബി ഡാഷിൻ്റെ അതേ ലൈനിൽ വരുന്ന പോയിന്റ് വി ടി. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് ഓൾസോ ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ
അപ്പോൾ ഇതിൻ്റെ മാർക്കിൻ്റെ സ്പ്ലിറ്റ് അപ്പ് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഇത് വരച്ച് പോകാനും പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം പൊസിഷൻസ് എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും പൊസിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോക്കസ് വരയ്ക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, 4 മാർക്ക്. ലൊക്കേറ്റിംഗ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദി എൻഡ് പോയിന്റ് എ ഡാഷ് ആൻഡ് ലോക്കസ് ഓഫ് ദി ഫ്രണ്ട് വ്യൂ ഓഫ് പോയിന്റ് ബി ഡാഷ്. ഇവിടെ പറയുന്നത് എന്താണ്, 20 mm ആൻഡ് 50 mm എബോവ് എച്ച് പി. ഓക്കേ, ഇതാ നമ്മളിവിടെ ഒരു പോയിന്റ് നിന്ന് 20 mm മുകളിൽ എടുക്കുമ്പോൾ എ ഡാഷ് കിട്ടും, അവിടെ ഒരു ലോക്കസ് വരയ്ക്കുക. ദെൻ 50 mm അത് നമുക്ക് എവിടെയെങ്കിലും എടുത്ത് 50 mm അതിൻ്റെ ലോക്കസ് വരയ്ക്കുക. ഓക്കേ, ഇനി ഈ എ ഡാഷും ബി ഡാഷിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 70 ആണ്, നമുക്കറിയാം. കാരണം എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ബി ടി കണ്ടുപിടിക്കണം. അതായത് നോക്കിയേ, എ ഡാഷ് ബി ഡാഷിന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ബി ടി കിട്ടുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബി ടി എവിടെയാണെന്ന്, 10 mm എബോ എച്ച് പി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഇറ്റ്സ് ബി ടി ഈസ് 10 mm എബോ എച്ച് പി. ഓക്കെ, അപ്പോൾ ഇവിടെ 20 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് മാറി നമ്മൾ ഇവിടെ എന്തെടുക്കുക, 10 mm. ഓക്കെ, 10 mm എടുക്കുക. അത് എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിനെ എങ്ങനെ എ ഡാഷ് ബി ഡാഷ് ആണ്, അതെന്താ എ ഡാഷ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ, എ ഡാഷ് ബി ഡാഷ് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല, വെറുതെ ബി ഡാഷ് ലൊക്കസ് വരച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എ ഡാഷിനെ ഞാൻ എന്ത് ചെയ്യും, പതുക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങ് വരച്ചാൽ മതി. എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോൾ ഓക്കെ, എവിടെയാണോ 10 mm, ഇവിടെ നമ്മൾ എക്സ് വരുന്നത് മുകളിലോട്ട് 10 mm വരയ്ക്കുമ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഒരിടത്ത് കട്ട് ചെയ്യും, അതായിരിക്കും എന്ത്, ബി ടി. ഓക്കെ, ദെൻ അതിനെ ഇങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് വന്നാൽ നമുക്ക് എച്ച് ഡാഷും കിട്ടും. ഇനി പറഞ്ഞിട്ടുണ്ട് 70 mm ആണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ എ ഡാഷിൽ നിന്ന് 70 എടുത്ത് എന്ത് ചെയ്താൽ മതി, ബി ഡാഷിൻ്റെ ലോക്കസ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് 70 mm ഫ്രണ്ട് വ്യൂവും കിട്ടി. ഓക്കെ ആണോ. നെക്സ്റ്റ്, 45° ഇൻക്ലൈൻഡ് വി പി. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോക്കിയേ, 45 degrees ഇതിൻ്റെ ട്രൂ ലെങ്ത് എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എ ഡാഷ് ബി ഡാഷിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ എ ഡാഷ് എന്നും വരയ്ക്കുന്നു, ബി ഡാഷ് എന്നും വരയ്ക്കുന്നു. അങ്ങ് വരച്ചെങ്കിടുക, എന്നിട്ട് എന്താ പറയുന്നത്, 45 degrees ഇൻക്ലൈൻ ടു വി പി ആണ്. അതായത് എ ഡാഷ് ബി ഡാഷിനും ട്രൂ ലെങ്ത് എ ബിയും തമ്മിലുള്ള ആംഗിള് 45 degrees ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വി ടി ഇന്ന് എന്ത് ചെയ്യുന്നു, 45 degrees എടുത്ത് അങ്ങ് വരയ്ക്കും. വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പെർപെൻഡിക്കുലറിൽ രണ്ടിലും കട്ടായിട്ടുണ്ട്, അതായത് ഇവിടെയും ഇവിടെ എന്താണ് കട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ എ ബി എന്ന് മാർക്ക് ചെയ്യാം, അതായിരിക്കും ട്രൂ ലെങ്ത്. ഇനി നോക്കിയേ, അപ്പോൾ ഈ പെർപെൻഡിക്കുലറിൽ ഇത്രയും ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും നമുക്കറിയാം. ഈ എ ഡാഷ് മുതൽ അല്ലേ ട്രൂ ലെങ്ത് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ആണ് അല്ലേ, അക്കോർഡിംഗ് ടു പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് ആണ്, ഈ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഈ ബി ഡാഷ് മുതൽ ഈ ബി വരെയുള്ള ഈ ട്രൂ ലെങ്ത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് വൈ നിന്നും അല്ലെ ബി മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ബി മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി ഡാഷിന്റെ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ എ മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എ ഡാഷിന്റെ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുന്നത്. നമുക്കിത് പ്ലെയിൻ റൊട്ടേഷനിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. അപ്പൊ ഇവിടെ നമ്മൾ റിവേഴ്സ് എടുക്കുകയാണ്. നമുക്കിവിടെ ഈ ഡിസ്റ്റൻസ് ഉണ്ട്, ഏതാണ്, എ ഡാഷ് മുതൽ അല്ലെ എ ഡാഷ് മുതൽ ട്രൂ ലെങ്ത് വരെയുള്ള ഈ ഡിസ്റ്റൻസ്. അപ്പൊ ഇത് ഏത് ഡിസ്റ്റൻസ് ആണ്, ആക്ച്വലി എ മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഞാൻ ഇത് റിവേഴ്സ് വരയ്ക്കും, എക്സ് വൈ നിന്ന് താഴോട്ട് വരയ്ക്കും. കണ്ടോ, ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വരയ്ക്കും. അതുപോലെ ബി ഡാഷ് മുതൽ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ബി മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ബി മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യും, എടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇങ്ങോട്ട് വരയ്ക്കും. ഓക്കെ ആണോ. അപ്പൊ എനിക്ക് സ്മോൾ ലെറ്റർ എയും ബിയും കിട്ടി, അതങ്ങ് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, വി ടിക്ക് നേരെ താഴെയായിട്ട് ബി കിട്ടും. അതിനെ എന്ത് ചെയ്യുക, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ് ഡാഷിനെ മുകളിലോട്ട് എക്സ് എന്താണ് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ അതിൽ വന്ന് കട്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടിയും കിട്ടും. ഓക്കെ ആണോ. ഇനി താഴത്തെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. നോക്കിയേ, എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ബി നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഏത് ഡിസ്റ്റൻസ് എടുക്കും, എ ഡാഷ് മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ് അതായത് 20 എടുത്ത് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരയ്ക്കും. അപ്പൊ എനിക്ക് എ കിട്ടി. അതുപോലെ തന്നെ ദെൻ ബി ഡാഷ് മുതൽ എക്സ് വൈ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് ബിയുടെ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യും, അതായത് 50 എടുത്ത് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ ബിയും കിട്ടും.
അതും അങ്ങ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് അല്പം ട്രിക്കി ആയിട്ടൊരു രീതിയിലാണ്, വി ടി ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഡിഗ്രി ഒക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊന്ന് വരച്ച് നോക്കുക. നമ്മൾ ട്രേസസ് ഓഫ് ലൈനിൽ നമ്മൾ ട്രേസസ് പഠിച്ച് അത് റിലേറ്റ് ചെയ്തുകൊണ്ട് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം.